ടൈറ്റിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പാലൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ മാത്രമാണ് നമ്മുടെ ഈ പാലൈസ്. കാരണം പണ്ടത്തെ പോലെ സൈക്കിളിൽ വലിയ പെട്ടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് മണിയടിച്ച് വരുന്ന ആ ഒരു രംഗം നമുക്ക് ഇപ്പം അങ്ങനെ കാണാനേ കിട്ടുന്നില്ലല്ലോ. അന്നൊക്കെ നമ്മളടുത്ത് പറയുക അത് വാങ്ങി കഴിക്കരുത്, തോട്ടിലെ വെള്ളത്തിലാണ്, അഴുക്ക് വെള്ളമാണ്, വാങ്ങി കഴിച്ചാൽ വയറുവേദന വരും, അസുഖം വരും, അങ്ങനെയൊക്കെ പറഞ്ഞാലും രണ്ടായസെങ്കിലും വാങ്ങിച്ച് കഴിക്കാതെ ഒരു സമാധാനം ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ അന്നത്തെ ആ കാലമൊക്കെ കഴിഞ്ഞു, അവരൊക്കെ വലുതായി, അവർക്ക് മക്കളായി. എങ്കിലും ഇപ്പോഴും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പാലൈസ്. ഞാൻ തയ്യാറാക്കുന്ന ഈ പാലൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ മൈദ ആഡ് ചെയ്യുന്നില്ല, കോൺഫ്ലോർ ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ആഡ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പാലൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അത് ഇതേനക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഈ പാലിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിന്റെ അളവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാം. ഇനി ഇത് ചെറു തീയിൽ വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ പാലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ അതിന് പകരം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോറൂട്ട് പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ആരോറൂട്ട് പൗഡർ എടുക്കാം. ആരോറൂട്ട് പൗഡറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ കൂവപ്പൊടിയാണ് കാച്ചി കൊടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ, അതായത് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആരോറൂട്ട് പൗഡർ കുറുക്കി കഴിക്കുക എന്നുള്ളതാണ്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഈ ആരോറൂട്ട് പൗഡറും മിൽക്കും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഡയറക്റ്റ് ഈ പൊടി പാലിലേക്ക് തട്ടിയിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം കട്ട കെട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ലൂസാക്കി വയ്ക്കാം. ആരോറൂട്ട് പൗഡറിന് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികളുടെ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നതിനും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് ഒന്നും അവർക്ക് ഉണ്ടാവാതിരിക്കാനും ഒക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ആരോറൂട്ട് പൗഡർ മിക്സ് ചെയ്ത് വെച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഒരുപാട് കുറുകാനായിട്ട് നിൽക്കേണ്ട, ഒരു നമ്മുടെ സാധാരണ വെള്ളം പോലെയുള്ള ആ ഒരു ടെക്സ്ചറ് മാറി ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചറായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ മിക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 4 ഡ്രോപ്പ് വാനില എസൻസ് ആണ്. വാനില എസൻസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏലയ്ക്ക ചതച്ച് ചേർത്ത് കൊടുത്താലും നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടും. ഇപ്പോൾ ശരിക്കും നമ്മുടെ പാല് ആ ഒരു കൺസിസ്റ്റൻസി മാറി കുറച്ചൊരു ക്രീമി പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തതൊന്ന് തണുക്കാൻ വയ്ക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് ആ മധുരം ഒന്ന് മുമ്പോട്ട് നിൽക്കും. പാല് കാച്ചുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ചെയ്യാഞ്ഞ് എന്താന്ന് വെച്ചാൽ, ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചേർത്തപ്പോൾ പാല് പിരിഞ്ഞു പോയിരുന്നു. അപ്പോൾ അത് അങ്ങനെ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ പാല് ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബേസിൽ സീഡ്സ്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചതാണ്, ഒട്ടും തന്നെ വെള്ളമില്ലാതെ അരിച്ചെടുത്ത് വെച്ചിട്ടാണ്. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബേസിൽ സീഡ് എന്ന് പറയുന്നത് നല്ലൊരു കൂളിംഗ് ഏജൻ്റ് ആണ്. ഇത് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇൻ്റസ്റ്റൈനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ മൗത്ത് അൾസർ ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും.
അതുകൂടാതെ ഈ പാലൈസ് കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഞാനിത് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മോൾഡ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, ഏതെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പേപ്പർ കപ്പിൽ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ കുത്തി വെച്ചിട്ട് നമുക്ക് അത് ആ പാലൈസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ മോൾഡ് ഓൺലൈൻ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, കാരണം ഇത് ഐസ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ശേഷം ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസ് ചെയ്യണം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പാലൈസ് മോൾഡിൽ നിന്ന് ഇളക്കി നോക്കാം. ഇത് ഈ മോൾഡിൽ നിന്ന് ഈസി ആയിട്ട് വിട്ടു വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് റണ്ണിങ് വാട്ടറിൽ കുറച്ച് നേരം പിടിച്ചേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇറക്കി വെച്ചിരുന്നാലും മതി. ഞാനിപ്പോൾ കുറച്ച് ചൂട് വെള്ളത്തിലാണ് ഇറക്കി വെച്ചത്, അതാണ് കുറച്ച് ഇങ്ങനെ ഉരുകിയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി പാലൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.